നിങ്ങൾ സെക്കൻഡ് കാർ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചുണ കുട്ടന്മാർ ഇവിടെ കിടപ്പുണ്ട്. എന്താണ് ബ്രോ മോഡേണോ? ഞാനിപ്പോൾ വന്നേക്കുന്നത് കത്രിക്കടമുള്ള ഓട്ടോ സ്പോട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അനീഷേട്ടനാണ്. അനീഷേട്ടാ, നമ്മുടെ ഇപ്പം നിലവിലിപ്പം ഏതൊക്കെ വണ്ടി നമ്മുടെ ഇപ്പം അവൈലബിളായിട്ടുണ്ട്? നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ തുടങ്ങി ഏറ്റവും ടോപ്പ് ബഡ്ജറ്റിലേക്ക് പോയാൽ പോലെ മതി. അങ്ങനെ ലോ ബഡ്ജറ്റിൽ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സ്വിഫ്റ്റ് കിടപ്പുണ്ട്, സ്പാർക്ക് ഉണ്ട്, റാക്സൺ ഗോ ഉണ്ട്, i20 ഉണ്ട്. അതൊക്കെ രണ്ട് ബഡ്ജറ്റ് വരുന്ന വണ്ടികളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനോട് അപ്പർ എമൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രിയോ ഉണ്ട്, പിന്നെ ടിയാഗോ കിടപ്പുണ്ട്, പിന്നെ സെലേറിയോ ഉണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് ഒരു കാറ്റഗറി. പിന്നെ വാൻ ടൈപ്പ് ആയിട്ട് ഈക്കോം കൂടി കിടപ്പുണ്ട് ആ ഒരു ബഡ്ജറ്റ്. ശരി 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 ശരി. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെട്ടാലോ? ഓക്കെ. കൂടുതലും പാർക്ക് ആൻഡ് സെയിലാണ് വരുന്നത്. ഓണർമാരുടെയും ഡീലർമാരുടെയും വണ്ടികൾ ഇവിടെ വിറ്റ് കൊടുക്കുന്നതാണ് നമ്മള്. പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർ ഇടുന്ന വിലയാണ്. അതെ അതെ, എല്ലാം ഒരു മീഡിയം വിലയാണ്. മീഡിയം വില ഒരു ഉദാഹരണം പറയുന്ന വെച്ചാൽ ഇപ്പൊ താങ്കളുടെ വണ്ടി നമ്മൾ വിൽക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നിലവിൽ മാർക്കറ്റിൽ എന്താന്ന് നോക്കും. അതെ, അതിനും ഒരു 20,000 രൂപ കൂടുതലും 20,000 രൂപ കുറവും അതിന് ഇടയിലൊരു വില നമ്മൾ പറയുള്ളൂ. മനസ്സിലായി? ഓവർ പ്രൈസഡ് അല്ല. വണ്ടിയുടെ നിലവിലെ മാർക്കറ്റ് പ്രൈസ് എന്താണ്, ഓണർഷിപ്പും വണ്ടിയുടെ കിലോമീറ്ററും കണ്ടീഷൻസും നോക്കി നിലവിലുള്ള വില എന്താണ് അതേ ഇടുള്ളൂ. ഓവറായിട്ടൊന്നും പറയുന്നില്ല. അതിനും വേണ്ടി നമ്മൾ ചെറുതായിട്ട് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ, ഇപ്പൊ ഫസ്റ്റ് കിടക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഈക്കോണ് കിടക്കുന്നത്. ഇത് 2017-18 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 77,000 കിലോമീറ്റർക്ക് ഓടിയിട്ടുണ്ട്. ശരി, 3.5 വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. അപ്പൊ ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഏത് വണ്ടിക്ക് വേണമെങ്കിലും ഫിനാൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ. വണ്ടി പക്ക നീറ്റാണ്. ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ഉള്ളൂ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ അത് തന്നെ നമുക്ക് രണ്ടാമതൊരു വേരിയന്റ് കൂടി വരുന്നുണ്ട്. 2010 മോഡൽ ഈക്കോണ് വരുന്നത്. ഈക്കോയാണ് വരുന്നത്. 2010 മോഡൽ ഈക്കോണ് 88,000 അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. അപ്പൊ ഈ വണ്ടിക്ക് അഡീഷണൽ കുറച്ച് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോ ക്രാഷ് ഗാർഡ് ആയാലും സെറ്റപ്പ് ആയാലും മോൾഡ് കാരിയർ ഐറ്റംസ് ഒക്കെ ആയാലും അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാല് 5 സീറ്റർ വണ്ടിയാണ്. ആർസിയിൽ 5 സീറ്റർ വണ്ടിയാണ്. പക്ഷെ അഡീഷണലി നമ്മൾ 2 സീറ്റും കൂടി അത് ആഡ് ചെയ്തിട്ടുണ്ട് ഓണർ. മൊത്തം 7 സീറ്റർ ആണ് ഈ വണ്ടി വരുന്നത്. ഇപ്പൊ 2010 മോഡലാണ്. അടുത്ത നമുക്ക് 2012 ബ്രിയോ ആണ്. 80,000 സംതിങ് ഓടിയിട്ടുണ്ട്. നിലവില് സെക്കൻഡ് ഓണർ ആണ് വണ്ടി. വണ്ടിക്ക് കുറച്ച് അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്കാ നീറ്റാണ് വണ്ടി വന്നിരിക്കുന്നത്. എന്നറിയാലോ കളർ എന്ന് പറയുമ്പോ ഇത് പോളോ റെഡ് കളറാണ്. ഇപ്പൊ ബ്രിയോയെ പോലും ഈ റെഡ് കളറിന് ഇത്തിരി ഫാൻസ് ഉണ്ട്. ബ്രിയോ പൊതുവെ പിള്ളേരുടെ ഇടയിൽ പോളോ പോലെ തന്നെ കുറച്ച് ഹരമായിട്ട് നിൽക്കുന്ന വണ്ടികളിൽ ഒന്നാണ് ഈ ബ്രിയോ വരുന്നത്. പിന്നെ ഹോണ്ടയുടെ എഞ്ചിൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് നമുക്ക് ടിയാഗോ ആണ് വരുന്നത്. ഇത് ബേസ് മോഡലാണ്. 2017-18 മോഡലാണ്. ബേസ് വേരിയന്റ് ആണ്. അഡീഷണൽ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോസ് വരുന്നില്ല. അത് ചിലപ്പോൾ അഡീഷണൽ ചെയ്യേണ്ടി വരും. നിലവിലെ ഓണർ ഇപ്പൊ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ കളറിനനുസരിച്ചുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. വണ്ടി ഡീസൽ വേർഷൻ ആണ് കേട്ടോ. 1.2 ലിറ്റർ ഡീസൽ വേർഷൻ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണത്. ഇത് നമുക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാല് 3,60,000 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിയോയുടെ വിലയും ഈ പറഞ്ഞ റേറ്റ് തന്നെ. ബ്രിയോ 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആക്ച്വലി. 2014 മോഡൽ സെലേറിയാണ് വരുന്നത്. വണ്ടി നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 1,26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ തീമിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ നിലവിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാല് 3,50,000 വണ്ടിക്ക് നിലവിൽ ചോദിക്കുന്ന വില. അടുത്തത് നമുക്ക് തന്നെ 2018 മോഡൽ സെലേറിയോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. വണ്ടിക്ക് വേറെ റീപ്ലേസോ മറ്റോ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ജെനുവനാണ്. വണ്ടിയുടെ കിലോമീറ്റർ ഒക്കെ പക്കാ ഗ്യാരണ്ടിയാണ്. ടയറ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. പക്ക ടയറ് കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 25,000 കിലോമീറ്റർ അടുത്ത് ഓടിയിരിക്കുന്നത്. ചോദിക്കുന്ന വിലയെന്ന് വെച്ചാൽ 5 കാലാണ് ചോദിക്കുന്നത്. 5,25,000. അടുത്ത പോളോ. പോളോ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് 2016 പോളോണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ ടയർ, ഫ്രണ്ട് ടയർ രണ്ടും പുത്തനാണ്. ബാക്ക് ടയർ രണ്ടും ഒരു ആവറേജ് ടയർ ഉണ്ടാവും. പിന്നെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പോളോയുടെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇത് കംഫർട്ട് ലൈനാണ്. കംഫർട്ട് ലൈൻ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വേർഷനാണ്. പിന്നെന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നതിന്റെ കാരണം അതാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും പറ്റി റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഭാഗത്തായിട്ട് പറഞ്ഞ ആൾക്കാർ ചിലപ്പോ കളിയാക്കും. ഒരു വലിയൊരു മാങ്ങ ഇവിടെ വന്ന് വീണാണ്. നമ്മുടെ അതിന്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കിടക്കുന്ന വണ്ടി ഏതായാലും നമുക്ക് റീപ്ലേസ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ എവിഡൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഓണർത്ത് വണ്ടി സെയിൽ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് പാർക്കാൻ സെയിലാണ് കൂടുതൽ വരുന്നത്. കൂടുതലും പാർക്കാൻ സെയിലാണ് വരുന്നത്. ഓണർമാരുടെയും ഡീലർമാരുടെയും വണ്ടികൾ ഇവിടെ വിറ്റ് കൊടുക്കുന്നതാണ്. അടുത്തത് സ്വിഫ്റ്റ് 2013 ആണ്. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസോ റീപെയിന്റോ ഒന്നും തന്നെ ഇല്ല. 4 ടയറും അത്യാവശ്യം പുത്തൻ ടയറുകളൊക്കെ തന്നെയാണ്. സീറ്റ് ഇന്റീരിയർ തന്നെ ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് ടീമിലാണ് ഈ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 4,29,000 രൂപയാണ് ചോദിക്കുന്നത്. വണ്ടി VXI വേർഷനാണ്. VXI ആണ് വണ്ടി വരുന്നത്. ഇനി അടുത്തത് വരുന്നത് വെച്ചാല് ഇത് നമുക്ക് 2013 തന്നെ ഡിസയർ ആണ് വരുന്നത്. വേറെ 33,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഡോക്ടർ യൂസിൽ വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. ഇന്റീരിയലും അത്യാവശ്യം നല്ല നീറ്റാണ്. വണ്ടി അത്രയും സൈലന്റ് ആണ് വണ്ടി. ശരിക്കും നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ എഞ്ചിന്റെ ഇത് ഡീസൽ വണ്ടിയാണ്. VDI ആണ് വരുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാല് ഇവര് വണ്ടി അവർക്ക് വണ്ടിയുടെ പാർക്കിങ്ങിൽ വീടിന്റെ മുകളിൽ നിന്ന് ചെടിച്ചട്ടി ഇവിടെ വീണ് ഈ ഭാഗത്തായിട്ട് വീണ് കഴിഞ്ഞപ്പോ അവിടെ ബെഞ്ച് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളിലൊക്കെ ഉണ്ട് വണ്ടിയുടെ. അതെ. അടുത്ത പോളോ 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 51,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹൈലൈൻ പ്ലസ് ആണ്. 1.2 ലിറ്റർ ഹൈലൈൻ പ്ലസ് ആണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ അഡീഷണൽ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. പിന്നെ 16 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈലൈൻ പ്ലസിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. വണ്ടി പക്കാ നീറ്റാണ്. സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ തന്നെ. ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോകണം. വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോ രക്ഷയില്ലാന്ന് പറഞ്ഞാണ്. അടുത്തതെന്ന് വെച്ചാല് 2007 മോഡല് വാഗണാറ് VXI ആണത്. അത് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് മിറർ, ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഈ മോഡൽ അത്ര അന്നത്തെ കാലത്തിലൊന്നും അധികാരം ഒന്നും എടുക്കാത്തൊരു വേരിയന്റ് ആണ്. കാരണം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അന്ന് ഇറങ്ങിയ ടൈമിലൊക്കെ ഈ വണ്ടി. അത് ഈ വണ്ടി ഇത്തിരി നമുക്ക് റയറാണ് ഈ വണ്ടി. ഇതിപ്പോന്ന് വെച്ചാൽ ഇതിന്റെ ടെസ്റ്റ് അടിപൊളിയല്ലേ? അതെ. വണ്ടി എഞ്ചിൻ എന്ന് പറഞ്ഞാല് 44,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളതാ. ആകെ 44,000 കിലോമീറ്റർ ജെനുവിനാണ് അത്. വണ്ടിയുടെ എഞ്ചിൻ വരെ അത്രയും പക്കാണ്. സൈലന്റ് ആണ്. വലിയ ഒച്ചപ്പാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. വണ്ടിയുടെ ടെസ്റ്റ് മുടങ്ങി നിൽക്കുകയാണ്. അതിപ്പോ എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും. 2007 മോഡൽ. അപ്പൊ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതിപ്പോ ഇനിയിപ്പോ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ. നിലവിൽ ഇപ്പൊ ഓണർ അങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 1,99 ഇപ്പൊ പറയുന്നത്. നെഗോഷ്യബിൾ ആണ് ആ ഒരു വില. നെഗോഷ്യബിൾ ആണ്. എല്ലാ വണ്ടിയും നെഗോഷ്യബിൾ ആണ്. ഒരു വണ്ടി മാത്രമായിട്ട് അങ്ങ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കില്ല. i20 ആസ്റ്റയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2015 മോഡൽ. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നത്. പിന്നെന്ന് വെച്ചാല് ഈ വണ്ടി ഒരു 32,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 32,000 കിലോമീറ്റർ. അതെന്ന് വെച്ചാല് സിംഗിൾ ഓണർ വണ്ടിയാണ്. അവർക്ക് വേറെ വണ്ടികളും ഉണ്ട്. അപ്പൊ മാറി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ കിലോമീറ്റർ വേരിയേഷൻ വന്നത്. ഇവരിത് പാർക്കാൻ സൈഡിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ഈ വണ്ടി. പക്കാ നീറ്റാണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ഉള്ളൂ. നിലവിലുള്ള ഈ ഒരു കണ്ടീഷനുള്ള വിലയാണ് ഈ പറയുന്ന വണ്ടിയുടെ. ഓ ശരി ശരി. പിന്നെ വരുന്ന വെച്ചാല് 2000 പിന്നെ വരുന്ന വേരിയന്റ് എന്ന് വെച്ചാൽ നമുക്ക് 2018 വേരിയന്റ് വേർഷൻ എറ്റിയോസ് ലിവി ആണ്. G2 ആണ്, വേർഷൻ 2 ആണ്. ബമ്പർ ഡിസൈൻ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്ന മോഡലാണ്. കണ്ട നോർമലി എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിരിക്കും ബമ്പർ, ഇതിപ്പോ അഡീഷണൽ വർക്ക് കാര്യങ്ങളൊക്കെ വന്ന മോഡൽ ഉള്ള ബമ്പറാണ്, വേർഷൻ 2 ആണ്. ആകെ ഓടിയേക്കുന്നത് 49,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയിൽ. ടയറൊക്കെ നല്ല പുത്തൻ ടയർ കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ്, നീറ്റാണ്. സിംഗിൾ യൂസ്ഡ് വണ്ടിയാണ് കേട്ടോ. ഇത് 2016 മോഡൽ മൈക്രയാണ്, മൈക്ര XV ആണ്. ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ തൊട്ടടിയിൽ വന്ന വേരിയന്റ് ആണ് ഇത്. 49,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ടോക്കൺ ഞാൻ കീയുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടി. പക്കാ നീട്ടാണ് വണ്ടി. വണ്ടിക്ക് ഇത് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 360 തന്നെയാണ് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതെ, അത്യാവശ്യം മൈലേജ് ഒക്കെ കണ്ടിട്ട് വരുന്നു. നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ, ഓടിച്ച് കാണിക്കുകയാണ് മതി. അല്ലെങ്കിൽ പിന്നെ സമയം കാര്യങ്ങളും ഒത്തിരി ലെങ്തി വീഡിയോ ആയി പോകും. അതെ അതെ, കുറഞ്ഞ ടൈമില് അത്യാവശ്യം ഇൻഫർമേഷൻസ് വണ്ടിയുടെ നൽകാം, അത്രേ ഉള്ളൂ. വീഡിയോ അങ്ങനെ കൂടുതൽ ലെങ്തി ആയിട്ടൊന്നും കാര്യമില്ല. വണ്ടിയുടെ ഇൻഫർമേഷൻസ് ആണ് കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത്. നമുക്ക് വണ്ടി എവിടെ, എത്ര രൂപ വണ്ടിക്ക് വില, ഏത് മോഡലാ, അതൊക്കെ നമുക്ക് അറിയേണ്ടത്. അതന്നെ. ഇത് വരുന്നതെന്ന് വെച്ചാല് 2013 മോഡൽ ഓൾട്ടോ കേട്ടനാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം വണ്ടികളൊക്കെ ലോ കിലോമീറ്റർ ആണ് നമ്മളിവിടെ കിടക്കുന്നത്. ഇതിപ്പോ വണ്ടിയുടെ അതെ അതെ ടയറൊക്കെ പക്കയാണ്. വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് VXI മോഡലാണ്. ശരി ശരി. അത്യാവശ്യം മൈലേജ് ഉണ്ട്. 22 പ്ലസ് മൈലേജ് ഒക്കെ ഉള്ള വേരിയന്റ് ആണ്. കേട്ടാൻ പിന്നെ എല്ലാവർക്കും അറിയാം, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം മൈലേജ് ഉള്ള വേരിയന്റ് ആണ്. റീപെയിന്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ലട്ടെ വണ്ടിക്ക്. ഇല്ല, ഒന്നുമില്ല. ഇല്ല, അങ്ങനെ ഉള്ള വണ്ടിയാണെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നത്. അതെ അതെ അതെ, അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് സ്പോയിലർ. പിന്നെ വില പത്രമായിട്ട് വരുമ്പോ ഇത് ചോദിക്കുന്നത് 255 ആണ്. നെഗോഷ്യബിൾ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അടുത്തെന്ന് വെച്ചാല് XUV 500 500 എന്നൊക്കെ പറയും. W8 മോഡലാണ്. 2014 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്രയും പക്കാ നീറ്റായിട്ടാണ് അതിന്റെ ഓണർ നോക്കിയിരിക്കുന്നത്. വണ്ടിയിൽ സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് വണ്ടി വേറെ തട്ടലോ മുട്ടലുകളോ ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല, റീപെയിന്റ് ഇല്ല, ഒന്നും തന്നെ വണ്ടിയിലില്ല. 2014 വണ്ടി. 85,000 കിലോമീറ്റർ ആണ് നിലവിൽ ഈ വണ്ടി. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. ഇപ്പൊ നമുക്ക് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്ന, പാർക്ക് ആൻഡ് സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്ന വണ്ടിയാണിത്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. 84,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അടുത്ത 2013 നിസാൻ സണ്ണിയാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. XV CVT എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് ആണ് കേട്ടോ വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. ഇത് നമുക്കൊരു ഈ വണ്ടി ഒരു 84,000 കിലോമീറ്റർ അടുത്ത് ഈ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആണ്. അത്ര നീറ്റ് ആയിട്ടാണ് കെയർ ചെയ്യുന്നത് വണ്ടിയുടെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ അലോയിൽ ചെയ്തിരിക്കുന്നുണ്ട് വണ്ടിയിൽ. അലോയിൽസ് വേറെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് മറ്റേ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ഗിയറാ വരുന്നത്. വണ്ടി പക്ക മെയിൻ്റനൻസ് ആണ്. പക്കയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ടയറൊക്കെ പക്ക അല്ലേ? ടയറൊക്കെ പക്കയാണ്. വണ്ടി നീറ്റാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. റീപെയിന്റ് ഒന്നും ഇല്ല വണ്ടിക്ക്. 2010 മോഡൽ 2010 മോഡൽ BMW ആണ് 320D ആണ്. ശരി 320D അതായത് ഏകദേശം 1.19 അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ തേർഡ് ഓണറാണ് വണ്ടി. തേർഡ് ഓണറാണ്. സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടിയുടെ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. എൻജിൻ ലീക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടിയിൽ. ടയറൊക്കെ പക്കയാണ് വണ്ടിയുടെ. ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് നമ്മൾ എടുത്തു തരും, കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്ന ആൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നതാണ് വണ്ടിയുടെ. വണ്ടി 2010 മോഡലാണുള്ളത്. പിന്നെ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വേരിയന്റ് ആണ്. 320Dയിൽ വെച്ച് നോക്കുമ്പോഴും അത്യാവശ്യം മൈലേജ് ഉള്ള വേരിയന്റ് ആണ്. 2010 ലാസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞ് വന്ന മോഡലിനാണ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് ലാസ്റ്റ് എഡിഷൻ ആണ്. സൺപ്രൂഫിന്റെ തൊട്ട് മുമ്പത്തുള്ള മോഡലുകളാണ്. ഇത് കഴിഞ്ഞ് വന്ന മോഡലിനൊക്കെയാണ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എക്സ്പ്രസ് ആണ്. ഒരു കുഞ്ഞൻ സ്കോർപിയോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരാ. ഈ വണ്ടി എന്ന് വെച്ചാല് 2019 മോഡൽ 7500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 7500 സിംഗിൾ വന്ന വണ്ടി. അതെ 7500 കിലോമീറ്റർ. വണ്ടി ടയറ് കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടി. അതെ അതെ VXI ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഉള്ളിൽ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാനില്ല. പുത്തൻ വണ്ടി പോലെ ഇത് നമുക്ക് പാർക്കാൻ സൈഡിന് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. ചോദിക്കുന്നത് 5.25 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് കേട്ടോ. എല്ലാ വണ്ടിയുടെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 5.25 നമുക്ക് ചോദിക്കുന്ന പ്രൈസ്, ആസ്കിങ് പ്രൈസ്. അടുത്തത് വരുന്നത് വെച്ചാല് റിനോൾട്ടിന്റെ പൾസാണ്. അത് ഡീസൽ വെർഷൻ ആണ്. 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 6XZ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്. ഇത് 20 അടുത്ത് മൈലേജ് ഉണ്ട്. പിന്നെ വെച്ചാല് വണ്ടി 6XZ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇലക്ട്രിക് മിറർ, ഐകീ ആണ് വരുന്നത്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണ് വരുന്നത് വണ്ടിക്ക്. അത് നമുക്ക് കീലെസ് ആണ് വണ്ടി. പിന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 അലോയ് വീല്, കമ്പനി അലോയ് വീൽസും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 2.5 ആണ് ചോദിക്കുന്നത്. 2.5 ആണ്. വണ്ടി ഓടിയിട്ടുണ്ട് 73,000 കിലോമീറ്റർ. ഇപ്പൊ നിലവില് സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 73,000 കിലോമീറ്റർ ഓടിയ റിനോൾട്ട് പൾസ് 6XZ ആണ്. 2013 മോഡൽ. 2013 മോഡൽ റിനോൾട്ട് ഡസ്റ്റർ ആണ്. 1.65 അടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി നിലവില് സെക്കൻഡ് ഓണർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാല് 4,30,000 ആണ്. വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങള്, ഇലക്ട്രിക് മിറർ കാര്യങ്ങള്, പിന്നെ അലോയ് വീൽസ്, കമ്പനി അലോയ് വീൽസ് കാര്യങ്ങള്, ഇതുപോലെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്നുണ്ട് വണ്ടി. എല്ലാം ഉണ്ട് വണ്ടി. ടയറൊക്കെ ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം ആവറേജ് ഉള്ളൂ. അതായത് ഒരു നമുക്കൊരു 10,000-15,000 കിലോമീറ്റർ ഓടിക്കാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇപ്പോഴും ഉണ്ട്. ഇതിലൊക്കെ പക്കാ നീറ്റാണ്. വലിയ കച്ചറയായിട്ട് കൊണ്ട് നടക്കുന്ന ടീംസിന്റെ ഒന്നുമില്ല. എല്ലാം നീറ്റാണ് വണ്ടി. പിന്നെ ഡീസൽ വണ്ടിയാണല്ലോ. ഡീസൽ വണ്ടി പിന്നെ എത്ര ഓടും? 1 ലക്ഷത്തിന് മുകളിലെ മിക്ക വണ്ടികളൊക്കെ കിട്ടുള്ളൂ. ഡീസൽ വണ്ടിയൊക്കെ ഓട്ടോയില്ലാതെ കിടക്കുമ്പോൾ മാത്രം ഇല്ലില്ല. അങ്ങനെ തട്ടിലും മുട്ടിലൊന്നും ഇല്ല. ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചാല് ആ റൈറ്റ് സൈഡിലെ ഫോഗ് ലൈറ്റ് അതിന്റെ ക്ലിപ്പ് വിട്ട് പോയിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഫോഗ് ലൈറ്റ് പറയാൻ വേണ്ടി അത്രേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. അടുത്തെന്ന് വെച്ചാല് 2012 ഫോക്സ്വാഗൻ വെന്റോ ആണ് വരുന്നത്. ഇത് ഹൈലൈൻ ആണ് വരുന്നത്. 92,000-93,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. നിലവില് സെക്കൻഡ് ഓണറാണ് വണ്ടി. ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഈ ഒരു കണ്ടീഷനിലാണ് അവരോട് വിൽക്കാനിട്ടിരിക്കുന്നത്. വണ്ടിക്ക് ആസ്കിങ് പ്രൈസ് വരുന്നത് 3,60,000 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. 1.6 ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. 1.6 ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഈ വണ്ടിക്ക്. ഡീസലാണ്. വെച്ചാൽ 2010 മോഡൽ i20 ആണ്. ഇതും 96,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടിയുടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മേജർ ഇഷ്യൂ ആക്സിഡന്റ് ഹിസ്റ്ററി റീപെയിന്റ് കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല വണ്ടിക്ക്. ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. വണ്ടിക്ക് ചോദിക്കുന്ന വിലയെന്ന് വെച്ചാൽ 1,99,000 രൂപയാണ് ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. അടുത്തതെന്ന് വെച്ചാൽ ഡാറ്റ്സൺ ഗോയാണ് വരുന്നത്. ഇത് 2015 വണ്ടിയാണ്. 39,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. 4 ടയറും പുത്തൻ ടയറാണ്, ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടില്ല. 4 ടയറും പുതിയ ടയറുകളാണ്. കഴിഞ്ഞ മാസം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ബമ്പർ ടു ബമ്പർ പുത്തൻ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. വണ്ടി ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അഡീഷണലി പ്രൂഫ് അവിടെ ചെയ്തിട്ടുണ്ട്, സ്പോയിലർ ചെയ്തിട്ടുണ്ട് അഡീഷണലി വന്നേക്കുന്നത്. വണ്ടി വേറെ സ്ക്രാച്ചോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ അങ്ങനെയോ പ്രത്യേകിച്ച് മേജറായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കില്ല, ഒന്നും തന്നെ ഇല്ല വണ്ടിക്ക്. വണ്ടി പക്കാ നീറ്റാണ്. വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് പറയുന്നത് 2,39,000 നെഗോഷ്യബിൾ ആണ്. അടുത്തത് വെച്ചാൽ 2011 സ്പാർക്കാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഈ വണ്ടിക്ക് ഏകദേശം 64,000-65,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്, ആവറേജ് പോകും. വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ പക്കാ നീട്ടാണ്. അഡീഷണൽ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും ഈ വണ്ടി എടുത്ത് യൂസ് ചെയ്യാം. സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. നമ്മുടെ കളമശ്ശേരി കലൂർ ഭാഗത്തൊക്കെ ഇപ്പോഴും സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള മോഡലാണ്. 20+ അടുത്ത് മൈലേജ് ഒക്കെ ഉണ്ടാവും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാല് 95 രൂപയാണ് ആസ്കിങ്, നെഗോഷ്യബിൾ ആണ്. അടുത്ത സ്വിഫ്റ്റ് 2009 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഈ വണ്ടി എന്ന് വെച്ചാൽ 1,50,000 കിലോമീറ്റർ, 1,50,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. പിന്നെ 4 ടയർ പുതിയ ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ഇല്ല, 2 ഡോറാണ് പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെന്ന് വെച്ചാല് വണ്ടി കുറച്ച് കളർ ഫേഡിങ് വന്നിട്ടുണ്ട്. അതായത് വെയിലത്ത് കിടന്നിട്ടതിൻ്റെ ഉള്ള ഒരു ഇഷ്യൂ ആണ്. ഈ ഒരു ഭാഗത്ത് മോളിൽ ഇത്തിരി കളർ ഫേഡിങ് വരുന്നത്. പിന്നെ 2009 മോഡലാണല്ലോ. എന്തായാലും അടുത്ത വർഷം ഒരു വണ്ടി ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്ന ആള്. അടുത്ത വർഷം ടെസ്റ്റില് അത് കവർ ചെയ്ത് പോകേണ്ടി വരും. അത് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാല് സെയിം i20 ചോദിക്കുന്ന പ്രൈസ് തന്നെയാണ് 1,99,000 ചോദിക്കുന്നത്. അപ്പൊ ചേട്ടാ, നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് ലൊക്കേഷൻ വരുന്നത് വെച്ചാല് ഇപ്പൊ കലൂർ എടപ്പള്ളി ഭാഗത്ത് വന്ന ആൾക്കാർക്കാണെങ്കിൽ കലൂർ ചേടയം വഴി കയറാം. അവിടുന്ന് കത്രിക്കടവിലേക്ക് വരുന്ന വഴി അവിടെ ഇടശ്ശേരി ബാർ ഉണ്ടാവും. ഇടശ്ശേരി ബാറിന്റെ ഓപ്പോസിറ്റ് കയറുന്ന വഴി 100 മീറ്റർ വന്ന് കാണാൻ പറ്റും. ഇത് ഇനിയിപ്പോ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഡീറ്റെയിലും എല്ലാം ലൊക്കേഷൻ ഇട്ടേക്കാം. അതല്ലേ ഒന്നുകൂടെ നല്ലത്. അതെ അതെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേക്ക് കാര്യങ്ങൾ. ഇപ്പൊ കൂടുതൽ നമുക്ക് പാർക്ക് ഓൺ സെയിലാണ് വരുന്നത്. ഇപ്പൊ ഓണർമാരെയും ഡീലർമാരെയും വണ്ടികൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് വിറ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ ജസ്റ്റ് കമ്മീഷൻ ബേസ്ഡ് മാത്രമാണ്. അത് നമ്മ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വണ്ടി എടുത്ത് ഇവിടെ വിൽക്കാണ്ടൊന്നുമില്ല. എല്ലാം ഓണർമാരുടെയൊക്കെ വണ്ടികൾ തന്നെയാണ്. വണ്ടി മാക്സിമം വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മൾ അതിന്റെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വണ്ടി ഫ്ലഡ് എഫക്റ്റ് ആണ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടാത്ത വണ്ടിയാണോ നോക്കിയിട്ട് മാക്സിമം നമ്മൾ നോക്കിയ ശേഷം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുക. പിന്നെ പോരാത്തിന് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് അഡീഷണൽ ഫീസ് വരുന്നുണ്ട്. 2,000 ഫീസും കൂടി വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടിയുടെ ഇപ്പൊ ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ 2,000 രൂപ. ഇത്തിരി ഒരു ഇന്നോവ XUV കാറ്റഗറിക്ക് വരുമ്പോൾ 3,000 രൂപ ഫീസ് മേടിക്കുന്നത്. 3,000 രൂപ ഫീസ് മേടിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വാഷിങ് കാര്യങ്ങളൊക്കെ 1,2 വാഷിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെന്ന് വെച്ചാല് ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ മിക്കതും ഓണർമാരുടെയും ഉണ്ട്, ഡീലർമാരുടെയും ഉണ്ട്. ഇപ്പൊ ഓണർമാരുടെ വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും. ഡീലർമാരുടെയൊക്കെ ആകുമ്പോൾ ഏകദേശം ഫിക്സഡ് റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് നെഗോഷ്യബിൾ ഉണ്ട്, എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫിനാൻസ് വേണ്ടവർക്കെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഇപ്പൊ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കും. മോഡൽ കുറയുന്നതോറാണ് ഫിനാൻസിനുള്ള സാധ്യത പറയുന്നത്. നോർമലി ഇപ്പൊ 2013 വരെയുള്ള വണ്ടികൾക്ക് നിലവിൽ ഫിനാൻസ് അങ്ങനെ കൊടുക്കാറുള്ളൂ. നമ്മൾ 2010 വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തൊക്കെ ആയാലും അത്യാവശ്യം കസ്റ്റമറൊക്കെ ഉണ്ടാവും. അവര് വണ്ടി എടുക്കും, 1-2 വർഷം യൂസ് ചെയ്ത ശേഷമാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ park it down there with Toru. Now, when you want to extend here and I'm extending road. And the option. And then they are in the degree. Upon the given note on the Savana, would I put in the Other than